So we continue our discussion on laser. In this lecture, we are looking at the main components of laser and its working. Okay. പ്രധാനമായും ലേസറിനുള്ള മൂന്ന് കമ്പോണൻസ് ആണുള്ളത്. ഒന്ന് ആക്റ്റീവ് മീഡിയം ടു സപ്പോർട്ട് ദ പോപ്പുലേഷൻ ഇൻവേഷൻ, ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ദി ഒപ്റ്റിക്കൽ പമ്പിംഗ് മെക്കാനിസംസ്, ആൻഡ് തേർഡ് വൺ ഈസ് എ ക്യാവിറ്റി റെസനേറ്റർ. ഓക്കെ, സോ വി ലുക്ക് ഇൻ ടു ദിസ് ത്രീ പാർട്സ് ഇൻ ഡീറ്റെയിൽ. സോ ആക്റ്റീവ് മീഡിയം എന്ന് പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സോളിഡ്, ലിക്വിഡ് ഓർ ഗ്യാഷ്യസ് ഫോം. അത് ഏത് ഫോമിൽ വേണമെങ്കിലും ആവാം, സോളിഡ്, ലിക്വിഡോ അല്ലെങ്കിൽ ഗ്യാസ് ആവാം. സോ ദീസ് മെറ്റീരിയൽസ് ആർ അറേഞ്ച്ഡ് ബിറ്റ്വീൻ ടു പാരലൽ മിറേഴ്സ് ഓഫ് ഹൈ റിഫ്ലക്റ്റിവിറ്റി. രണ്ട് മിറേഴ്സിനിടയ്ക്കാവും ഇത് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവാം. മിറേഴ്സിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മിറേഴ്സ് ഫോട്ടോൺസിനെ, അതായത് ലൈറ്റിനെ, ബാക്ക് ആൻഡ് ഫോർത്തായിട്ട് റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിൽ ഒരു മിറർ പാർഷ്യലി റിഫ്ലക്റ്റിംഗ് ആയിരിക്കും, പാർഷ്യലി ട്രാൻസ്മിറ്റിംഗ് ആയിരിക്കും. ഓക്കെ, റിഫ്ലക്റ്റിവിറ്റി കൂടുതലായിരിക്കും ജനറലി, കുറച്ച് എമൗണ്ട് ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യും ഒരു വൺ സൈഡിലുള്ള, ബിക്കോസ് ആ സൈഡിലൂടെയാണ് ലേസർ ലൈറ്റ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ മിറേഴ്സും അതിനിടയ്ക്കുള്ള ഈ മീഡിയം കൂടി ചേർന്നതാണ്, അതിന് പറയുന്ന പേരാണ് ലേസർ ക്യാവിറ്റി എന്ന്. ഓക്കെ, അപ്പോൾ ഈ ലേസർ ക്യാവിറ്റിക്കുള്ളിൽ രണ്ട് തരത്തിലുള്ള വേണ്ട്, ഒന്ന് മിറേഴ്സ് എന്ന് ഒരു ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മിറർ ഉണ്ട്, ലെഫ്റ്റ് മിററിൽ നിന്ന് പോകുന്ന റൈറ്റിലേക്ക് പോകുന്ന വേവ്സ് ഉണ്ട്, അതുപോലെ ലെഫ്റ്റ് മിറർ റൈറ്റ് മിററിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പോകുന്ന വേവ്സ് ഉണ്ട്, അതായത് ടു ആൻഡ് ഫ്രോ മോഷനുള്ള വേവ്സ് ഉണ്ട്. ഈ വേവ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്യാം ഏത് കൺസ്ട്രക്റ്റീവ്ലി ഓർ ഡിസ്ട്രക്റ്റീവ്ലി. ഓക്കെ, ദാറ്റ് ഡിപ്പെൻസ് ഓൺ ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു വേവ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ മിറേഴ്സിനിടയ്ക്കുള്ള ദൂരം അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ഫേസ് ഡിഫറൻസ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കൺസ്ട്രക്റ്റീവായിട്ട് ഒരു ഇൻഡിഫറൻസ് ആണ് കിട്ടേണ്ടതെങ്കിൽ ഈ മിറേഴ്സിനിടയ്ക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ആൻ ഇൻഡിജർ മൾട്ടിപ്പിൾ ഓഫ് ദ ഹാഫ് ദ വേവ് ലെങ്ത് ആയിരിക്കണം ഈ രണ്ട് മിററിനിടയ്ക്കുള്ള ദൂരം. So the radiation inside the laser cavity builds up, resulting in an amplification of the stimulated emission of radiation. Appo ingane constructive interference nadakkunna samayathe light and amplification nadakkunu, angane stimulated emitted aayittulla radiations enhance cheyidittu high intensity laser namukku produce cheyyam. Okay, ini laser na നമുക്ക് ഫോട്ടോൺസ് മിറേഴ്സിനിടയ്ക്ക് ഷട്ടിൽ ചെയ്യുന്നുണ്ട്, ആ സമയത്ത് സ്റ്റിമുലേറ്റഡ് എമിഷൻ മെക്കാനിസംസ് ഒക്കെ നടക്കും. പക്ഷേ അവിടെ സ്റ്റിമുലേറ്റഡ് എമിഷൻ നടക്കണമെങ്കിൽ ഒരു പോപ്പുലേഷൻ ഇൻവേർഷൻ എന്നുള്ളൊരു പ്രോസസ്സ് നടക്കേണ്ടതായിട്ടുണ്ട്. പോപ്പുലേഷൻ ഇൻവേർഷൻ എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പം നമുക്ക് രണ്ട് എനർജി ലെവലാണ് ഉള്ളത്, ഇ വൺ ആൻഡ് ഇ ടു. അപ്പം സാധാരണയായി ഈ വൺ എനർജി ലെവലിൽ നമ്പർ ഓഫ് ആറ്റംസ് നോർമൽ കണ്ടീഷനിൽ, നോർമൽ ടെമ്പറേച്ചർ പ്രഷറൊക്കെ ഉള്ള കണ്ടീഷനിൽ ആറ്റംസ് എപ്പോഴും അതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരിക്കും കൂടുതലായിട്ടും കാണപ്പെടുക. പക്ഷേ ഇതിന് വിപരീതമായിട്ട് നമ്മൾ എനർജി സപ്ലൈ ചെയ്തിട്ട് കൂടുതൽ ആറ്റംസ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ കാണപ്പെടുന്ന അവസ്ഥയ്ക്ക് പറയുന്നവരാണ് പോപ്പുലേഷൻ ഇൻവേർഷൻ, അതായത് പോപ്പുലേഷൻ ഇൻവേർട്ട് ചെയ്തു. സാധാരണ ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ് കൂടുതൽ ഉണ്ടാവേണ്ടത്, അതിന് പകരം എക്സൈറ്റഡ് സ്റ്റേറ്റിൽ കൂടുതൽ ആറ്റംസ് നിൽക്കുന്ന ഒരവസ്ഥ, ആ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് പോപ്പുലേഷൻ ഇൻവേർഷൻ. ഓക്കെ, ഇങ്ങനെ പോപ്പുലേഷൻ ഇൻവേർഷൻ നടത്തണമെങ്കിൽ വി ഹാവ് ടു സപ്ലൈ എനർജി ടു ദ സിസ്റ്റം, ആറ്റത്തിന് നമുക്ക് എനർജി കൊടുക്കേണ്ടതാണ്, അതിനാണ് പമ്പിംഗ് ആക്ഷൻ എന്ന് പറയുന്നത്. ഈ പമ്പിംഗ് ആക്ഷന് പലതരത്തിൽ ചെയ്യാം, ഒപ്റ്റിക്കൽ പമ്പിംഗ് കൊടുക്കാം, ഇലക്ട്രിക്കൽ പമ്പിംഗ് കൊടുക്കാം, കെമിക്കൽ പമ്പിംഗ് കൊടുക്കാം, പലതരത്തിൽ, അല്ലെങ്കിൽ ഈവൻ തെർമൽ പമ്പിംഗ് വരെ ആവാം. തെർമൽ പമ്പിംഗ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കൊടുത്തിട്ട് പോപ്പുലേഷൻ, ഹയർ ലെവൽ പോപ്പുലേഷൻ കൂട്ടുന്ന അവസ്ഥ. ഈ പോപ്പുലേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ആൻ എനർജി ലെവലാണ് കേട്ടോ. ഓക്കെ, ഇനി ഒപ്റ്റിക്കൽ പമ്പിംഗ് എന്താണെന്ന് നോക്കാം, ഓരോ തരത്തിലുള്ള പമ്പിംഗ് എന്താണെന്ന് നോക്കാം. ഒപ്റ്റിക്കൽ പമ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ യൂസസ് ലൈറ്റ് എനർജി, അതായത് നമ്മൾ ഇൻകം ഒരു റേഡിയേഷൻ, ഒരു ലൈറ്റാണ് നമ്മൾ
പമ്പിങ് മെക്കാനിസത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് രണ്ട് എനർജി ലെവൽസ് ഉണ്ട്. എനർജി ലെവൽസിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിൽക്കുന്ന ആറ്റത്തിന് ഹയർ സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഹൈലി ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ഒരു ലൈറ്റ് സോഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. ഇത് സാധാരണ യൂസ് ചെയ്യുന്ന ഒരു ലേസറാണ് ഒരു റൂബി ലേസർ. അവിടെ സെനോൺ ഫ്ലാഷ് ലാമ്പ് ഉപയോഗിച്ചിട്ടാണ് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിൽക്കുന്ന ആറ്റത്തിനെ പമ്പ് ചെയ്തിട്ട് എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള ആറ്റമാക്കിയിട്ട് മാറ്റുന്നത്. എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള ആറ്റത്തിൻ്റെ എണ്ണം കൂടും. ഗ്രൗണ്ട് സ്റ്റേറ്റിലെ ആറ്റത്തിനെക്കാട്ടിലും കൂടുതൽ എക്സൈറ്റഡ് സ്റ്റേറ്റിലായിരിക്കും ആറ്റംസ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് പോപ്പുലേഷൻ ഇൻവേർഷൻ അച്ചീവ് ചെയ്യുന്നത് ഇൻ റൂബി ലേസർ. ഓക്കെ, ഇനി വേറെ തരത്തിലുള്ളൊരു മെത്തേഡാണ് ഇലക്ട്രിക് ഡിസ്ചാർജ്. അപ്പോൾ ഇവിടെ ഇത് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് പല ലേസേഴ്സ് ഉണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹീലിയം നിയോൺ ലേസറൊക്കെ ഇതിനൊരു എക്സാമ്പിളാണ്. ആർഗൺ ലേസർ എക്സാമ്പിളാണ്. ഓക്കെ, ഇതിൽ രണ്ട് തരത്തിലുള്ള ഇലക്ട്രിക് ഡിസ്ചാർജ് മെത്തേഡ് ഉണ്ട്, അല്ലെങ്കിൽ പ്രോസസ്സ് നടക്കാവുന്നതാണ്. അതിൽ ഇലക്ട്രിക് ഡിസ്ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബഞ്ച് ഓഫ് ഇലക്ട്രോൺസ് ഈ ആക്റ്റീവ് മീഡിയത്തിലൂടെ പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പം ബഞ്ച് ഓഫ് ഇലക്ട്രോൺസ് പാസ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺസ് ആറ്റംസായിട്ട് കൊളൈഡ് ചെയ്യും. അതായത് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ഗ്യാസ് ലേസറിലാണ് ഈ മെത്തേഡിൽ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കൊളീഷൻ ഓഫ് ഫസ്റ്റ് കൈൻഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് ആറ്റംസുമായിട്ട് കൊളൈഡ് ചെയ്തിട്ട് അതിൻ്റെ പോപ്പുലേഷൻ ഇൻവേഷൻ നടത്തുന്ന പ്രോസസ്സാണ്. ഓക്കെ, സോ എ ബഞ്ച് ഓഫ് ഇലക്ട്രോൺ ഈസ് പാസ് ത്രൂ ദ ലേസിംഗ് ഗ്യാസ് മീഡിയം. ദ കണ്ടീഷൻ കണ്ടക്ഷൻ ഇലക്ട്രോൺസ് കൊളൈഡ് വിത്ത് എ ലാർജ് നമ്പർ ഓഫ് ആറ്റംസ് അയോൺസ് ആൻഡ് ഓർ മോളിക്യൂൾസ് ആൻഡ് റൈസ് ദം ടു ദ എക്സൈറ്റഡ് സ്റ്റേറ്റ്. ഇപ്പോൾ ഇലക്ട്രോൺ ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസായിട്ട് കൊളൈഡ് ചെയ്തിട്ട് അത് ആറ്റത്തിന് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകുന്നു. ഇങ്ങനെ ആറ്റത്തിന് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകുന്ന പ്രോസസ്സിനെ പറയുന്നതാണ് കൊളിഷൻ ഓഫ് ഫസ്റ്റ് കൈൻഡ്. അപ്പോൾ അതിന് എക്സാമ്പിളാണ് ആർഗൺ ലേസർ യൂസസ് ദിസ് ടെക്നിക്സ്. ഇലക്ട്രിക് ഡിസ്ചാർജ് വെച്ചിട്ട് പോപ്പുലേഷൻ ഇൻവേഷൻ നടക്കുന്ന ഒരു ലേസറാണ് ആർഗൺ ലേസർ. ഇനി അതേ പ്രോസസ്സ് തന്നെ വേറൊരു, അതായത് അതേ മെത്തേഡ് തന്നെ വേറൊരു പ്രോസസ്സിന് കാരണമാകും. അതിന് പറയുന്നത് കൊളീഷൻ ഓഫ് സെക്കൻഡ് കൈൻഡ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എൻ ഇന്നലാസ്റ്റിക് കൊളീഷൻ ബിറ്റ്വീൻ ആറ്റം ആൻഡ് ആറ്റം, ആറ്റം വിത്ത് അനദർ ആറ്റം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ദ ലേസർ ആറ്റംസ് ആർ ഡയറക്ട്ലി എക്സൈറ്റഡ് ടു ഡിസൈഡ് സ്റ്റേറ്റ് ബൈ മീൻസ് ഓഫ് ഇന്നലാസ്റ്റിക് കൊളീഷൻ ബിറ്റ്വീൻ ദ ആറ്റംസ് ഓർ മോളിക്യൂൾ. ആറ്റംസ് തമ്മിലുള്ള ഇന്നലാസ്റ്റിക് കൊളീഷനാണ് ഇലക്ട്രിക് ഡിസ്ചാർജ് നടക്കുന്ന സമയത്ത് സംഭവിക്കുന്നത്. അത് കാരണം ആറ്റംസ് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ എ മിക്സ്ചർ ഓഫ് ടു ഡിഫറെൻറ്റ് ഗ്യാസ് സ്പീഷീസ്, ഇപ്പം എ ആൻഡ് ബി, സപ്പോസ് വി ഹാവ് ടു ഗ്യാസ് സ്പീഷീസ് ലൈക്ക് ഹീലിയം നിയോൺ ലേസർ. അപ്പോൾ രണ്ട് സ്പീഷീസ് ഉണ്ട്, ഹീലിയം ഉണ്ട് നിയോൺ ഉണ്ട്. അത് രണ്ടും എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകണം. നമ്മുടെ ആവശ്യം ഈ രണ്ട് സ്റ്റേറ്റ് ഈ രണ്ട് സ്പീഷീസിനെ, അതായത് നമുക്ക് ആവശ്യമുള്ള സ്പീഷീസിനെ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോവാണ് വേണ്ടത്. അപ്പം ഇതിൽ സപ്പോസ് എ എന്നുള്ളത് എക്സൈറ്റഡ് സ്റ്റേറ്റാണ് നിൽക്കുന്നതെങ്കിൽ ഇന്നലാസ്റ്റിക് കൊളീഷൻ നടക്കുന്ന ബി ആയിട്ട് ഇന്നലാസ്റ്റിക് കൊളീഷൻ നടക്കുന്ന സമയത്ത് ബി ഇതിൻ്റെ എയുടെ എക്സസ് എമൗണ്ട് ഓഫ് എനർജി അബ്സോർബ് ചെയ്ത് അത് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോവുകയും അതുപോലെ എ അതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എനർജി മേ ബി ട്രാൻസ്ഫേർഡ് ഫ്രം എക്സൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് എ ടു ദ അതർ സ്പീഷീസ് ബി ത്രൂ ഇന്നലാസ്റ്റിക് കൊളീഷൻ ബിറ്റ്വീൻ എ സ്റ്റാർ ആൻഡ് ബി. ഓക്കെ, ദിസ് മെത്തേഡ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് എനർജി ഇസ് കോൾഡ് റെസൊണന്റ് ട്രാൻസ്ഫർ ഓഫ് കൊളീഷൻ ഓഫ് സെക്കൻഡ് കൈൻഡ്. ഇതിന് പറയുന്ന പേരാണ് കൊളീഷൻ ഓഫ് സെക്കൻഡ് കൈൻഡ്. ഹീലിയം നിയോൺ ലേസർ, അതുപോലെ കാർബൺ ഡയോക്സൈഡ് ലേസർ, ഇതൊക്കെയാണ് ഇതിൻ്റെ നോട്ടബിൾ ആയിട്ടുള്ള എക്സാമ്പിൾസ്. ഈ ഇതിലൊക്കെ നടക്കുന്ന പ്രോസസ്സ് കൊളീഷൻ ഓഫ് സെക്കൻഡ് കൈൻഡാണ്. ഇനി ഇതൊന്നും കൂടാണ്ട് ഇപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഒപ്റ്റിക്കൽ പമ്പിങ് പറഞ്ഞു, ടെക്നിക്ക് പറഞ്ഞു, അതുപോലെ ഇലക്ട്രിക് ഡിസ്ചാർജ് പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കെമിക്കൽ റിയാക്ഷൻ. സെർട്ടൺ കൈൻഡ് ഓഫ് കെമിക്കൽ റിയാക്ഷന് ആറ്റത്തിന് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകാനുള്ള കഴിവുണ്ട്. ഫോർ എക്സാമ്പിൾ ഡൈ ലേസറൊക്കെയാണ് ഇത്തരത്തിൽ കെമിക്കൽ റിയാക്ഷൻ വഴി പോപ്പുലേഷൻ ഇൻവേഷൻ അച്ചീവ് ചെയ്യുന്നതിന് എക്സാമ്പിൾ. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കണ്ടീഷൻ ഫോർ ലേസിംഗ് ആക്ഷൻ. ലേസിംഗ് ആക്ഷന് വേണ്ട കണ്ടീഷൻസ് എന്തൊക്കെയാണ്?
ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ലേസർ ബീം കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, എക്സിസ്റ്റൻസ് ഓഫ് എ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്. പിന്നീട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു പോപ്പുലേഷൻ ഇൻവേഷൻ എന്നുള്ള കണ്ടീഷൻസ് അന്നൊരു സ്റ്റേറ്റ് അച്ചീവ് ചെയ്യണം. ഓക്കെ, സോ എന്താണ് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് നോക്കാം. ഇപ്പോൾ സാധാരണ നമ്മൾ ലേസർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് രണ്ട് എനർജി ലെവലുള്ളൊരു ഡയഗ്രാമാണ് പറയാറ്, ഒരു മിനിമം റിക്വയർമെൻ്റ് എന്നുള്ള നിലയ്ക്ക്. പക്ഷേ ഈ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇത് സാധാരണ എനർജി ലെവലല്ല, ഈ E1 E2 എനർജി ലെവൽ, അതായത് ഗ്രൗണ്ട് ആൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റിന് ഇടയ്ക്ക് ഉള്ള ഒരു എനർജി ലെവലിനെ പറയുന്ന പേരാണ് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്. ഇത് വെറും ഒരു എനർജി ലെവലല്ല, ഇതിന് ചില ചില പ്രത്യേകതകളുണ്ട്. എന്ന് വെച്ചാൽ ഒരു സാധാരണ ഒരു ആറ്റം ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് എക്സൈറ്റ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ആറ്റത്തിന് ആ ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് ഒരു 10⁻²" ഡ്യൂറേഷൻ വരെയൊക്കെ ലൈഫ് ടൈം ഉള്ളൂ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് ഡീ എക്സൈറ്റ് ചെയ്യും. ഓക്കെ, പക്ഷേ ഇതിനേക്കാട്ടും ലൈഫ് ടൈം കൂടിയ ഒരു എനർജി സ്റ്റേറ്റ് ഈ രണ്ട് എനർജി ലെവലിനിടയ്ക്ക് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് ചില കണ്ടീഷൻസിൽ. അപ്പം ഈ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് വരുന്ന ഈ എനർജി ലെവലിന് പറയുന്ന പേരാണ് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്. അപ്പോൾ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിൽ ആറ്റത്തിൻ്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത് വളരെ കമ്പയർഡ് ടു എക്സൈറ്റഡ് സ്റ്റേറ്റിന് വളരെ കൂടുതലായിരിക്കും. ഇപ്പം ഇവിടെ അറിയാം 10⁻²" ഉള്ളൂ E2 എനർജി ലെവലിൽ ലൈഫ് ടൈം. പക്ഷേ അതിനിടയ്ക്കുള്ള ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിൽ അതിന്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത് 10⁻³" ആണ്. അതായത് 10⁵ ഗ്രേറ്റർ ആണ് അതിനുള്ള ലൈഫ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ് ഉണ്ടാവുന്നത് ലേസറിൻ്റെ ആക്ഷന് ഹെൽപ്പ് ചെയ്യും, ലേസിങ് ആക്ഷന് ഹെൽപ്പ് ചെയ്യും. അത് കണ്ടിന്യൂസ് ബീം ഓഫ് ലേസർ, ഇൻറ്റൻസ് ബീം ഓഫ് ലേസർ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി പോപ്പുലേഷൻ ഇൻവേർഷൻ എന്നുള്ളത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ്. എന്ന് വെച്ചാൽ സാധാരണ നോർമൽ കണ്ടീഷൻസിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് പോപ്പുലേഷൻ കൂടുതലായിരിക്കും എക്സൈറ്റഡ് സ്റ്റേറ്റിനെക്കാട്ടിലും. ഓക്കെ, പക്ഷേ ഒപ്റ്റിക്കൽ പമ്പിങ് അല്ലെങ്കിൽ പമ്പിങ് ആക്ഷൻ നടക്കുന്ന സമയത്ത് എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള പോപ്പുലേഷൻ ഗ്രൗണ്ട് സ്റ്റേറ്റിനേക്കാൾ കൂടുന്ന അവസ്ഥ വരുന്നതാണ് എന്ത് പോപ്പുലേഷൻ ഇൻവേർഷൻ എന്നുള്ള കണ്ടീഷൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 3 എനർജി ലെവൽസ് കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൽ സാധാരണ E1 ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞ E1. E2 നമ്മൾ നേരത്തെ പറഞ്ഞ E2 ഇവിടെ E3 ആണ്. ഓക്കെ, അതുപോലെ ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ് കൊടുത്ത് എനർജി സ്റ്റേറ്റ് കൊടുത്തിട്ടുണ്ട്, അത് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറയും. ഓക്കെ, E3 ഒരു ആറ്റത്തിന് ലൈഫ് ടൈം കുറവ്, പക്ഷേ E2 E3 അപേക്ഷിച്ച് ലൈഫ് ടൈം കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു ആറ്റം എക്സൈറ്റ് ചെയ്തിട്ട് ഒപ്റ്റിക്കൽ പമ്പിങ് നടക്കുന്ന സമയത്ത് എക്സൈറ്റ് ചെയ്ത് E3 പോകുന്നു. E3 അതിൻ്റെ ലൈഫ് ടൈം കുറവായതുകൊണ്ട് അത് ഡീകേ ചെയ്തിട്ട് അതിൻ്റെ ട്രാൻസിഷൻ ചെയ്ത് E2 എനർജി ലെവലിലെത്തുന്നു. പക്ഷേ E2 എനർജി ലെവലിൽ അതിന് ലൈഫ് ടൈം കൂടുതലാണ്. അപ്പം ഒരുപാട് ആറ്റംസ് എക്സൈറ്റ് ചെയ്തിട്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കും ആറ്റംസ്. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത, മെറ്റാസ്റ്റേബിളിൻ്റെ ഒരു സ്റ്റേറ്റിൻ്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഈ ലൈഫ് ടൈം കൂടിയ ഒരു പാത്ത്, ഒരു സ്റ്റേറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ലൈഫ് ടൈം കൂടുക എന്നുള്ളതുകൊണ്ട് മീനിങ് എന്താ, ഒരു ആറ്റംസ് എക്സൈറ്റ് ചെയ്ത് ഇവിടെ പോയി, അവിടെ നിന്ന് ഡി എക്സൈറ്റ് ചെയ്ത് E2 E2 ബാക്കിയുള്ള ആൾക്കാർ വരാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ് അല്ല, എക്സൈറ്റ് ചെയ്യുന്ന ആറ്റംസ് വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് ഈ എനർജി ലെവലിൽ. അപ്പം ഈ എനർജി ലെവലിൽ കാത്തു നിന്നിട്ട് ഒരുമിച്ച് ആണ് E2 നിന്ന് E1 ട്രാൻസിഷൻ നടക്കുന്നത്. ഒരുമിച്ച് ട്രാൻസിഷൻ നടക്കുന്ന സമയത്ത് ഈ എനർജി ഡിഫറൻസ് എന്നുള്ളത് അത്രയും ഷാർപ്പായിരിക്കും. അതുപോലെ തന്നെ കൊഹറൻ്റ് ആയിട്ടുള്ള ഫേസ്, വളരെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴാണ് ലേസിങ് ആക്ഷൻ നടക്കുന്നത്? വെനവർ ദ പോപ്പുലേഷൻ ഇൻവേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ E2 ലെവലിൻ്റെ പോപ്പുലേഷൻ E1 ലെവലിൻ്റെ പോപ്പുലേഷനേക്കാളും വളരെ കൂടുന്ന ഒരവസ്ഥയാണ് പോപ്പുലേഷൻ ഇൻവേഷൻ. ആ സമയത്താണ് നമുക്ക് എന്തുണ്ടാകുന്നത്, ലേസിങ് ആക്ഷൻ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ E1 ലെവലിൽ പോപ്പുലേഷൻ കുറയും, E2 ലെവലിൽ പോപ്പുലേഷൻ കൂടുകയും ചെയ്യുന്ന അവസ്ഥയാണ് പോപ്പുലേഷൻ ഇൻവേഷൻ. അങ്ങനെ നടക്കുന്ന സമയത്താണ് ഇറ്റ്സ് ട്രിഗേഴ്സ് ദ ട്രാൻസിഷൻ ഓഫ് ആറ്റംസ് ഫ്രം E2 ടു E1 വിത്ത് ദ എമിഷൻ ഓഫ് ഫോട്ടോൺസ് ഓർ ലേസർ ലൈറ്റ്. ഓക്കെ,
അപ്പം അറ്റ്ലീസ്റ്റ് നമുക്ക് ലേസറിന് വേണ്ട അറ്റ്ലീസ്റ്റ് വേണ്ട ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് എനർജി ലെവലിലുള്ള ഒരു സ്ട്രക്ചറാണ്. ഒന്ന് ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റ് വേണം, ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റ് വേണം, അതിനിടയ്ക്ക് ഉള്ള ഒരു മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റും വേണം. ഓക്കെ, നൗ ജനറലി ലേസറിനെ നെയിം ചെയ്യുന്നതും ലേസർ മീഡിയത്തിൻ്റെ അതിലുപയോഗിച്ചിരിക്കുന്ന ലേസർ മീഡിയത്തിൻ്റെ അനുസരിച്ചിരിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ റൂബി ലേസർ ആണെങ്കിൽ ഒരു റൂബി ക്രിസ്റ്റൽ അതിലാണ് മീഡിയമായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ഹീലിയം ന്യൂൺ അതൊരു ഗ്യാസ് ലേസറാണ്, ഹീലിയത്തിൻ്റെയും ന്യൂണിൻ്റെ മിക്സറാണ് ലേസിങ് മീഡിയമായിട്ട് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് അതിൻ്റെ പേര് ഹീലിയം ന്യൂൺ ലേസർ എന്നാണ്. അതുപോലെ നിയോഡിമിയം യാഗ് ലേസർ, ആർഗൺ ലേസർ, ഇതൊക്കെ അതിൻ്റെ ലേസിങ് മീഡിയത്തിന് അനുസരിച്ചാണ് അതിൻ്റെ പേര് ഇട്ടിരിക്കുന്നത്. അതുപോലെ ഓരോ ലേസറിനും ഒരു പെർട്ടിക്കുലർ വേവ് ലെങ്ത് ഉണ്ടായിരിക്കും. ഓക്കെ, നൗ നൗ കം ടു ദ തേർഡ് ഇമ്പോർട്ടൻ്റ് പാർട്ട് ഓഫ് എ ലേസർ, വിച്ച് ഈസ് എ കാവിറ്റി റെസനേറ്റർ. ഇപ്പം നമ്മൾ മൂന്ന് ഇമ്പോർട്ടൻ്റ് പാർട്ട് അതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒന്ന് എന്താണ്, ആക്റ്റീവ് മീഡിയം ടു സപ്പോർട്ട് പോപ്പുലേഷൻ ഇൻവേർഷൻ. സെക്കൻഡ് വൺ ഒപ്റ്റിക്കൽ പമ്പിംഗ് മെക്കാനിസം. തേർഡ് വൺ ഈസ് ദ കാവിറ്റി റെസനേറ്റർ. കാവിറ്റി റെസനേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഈ രണ്ട് മിറേഴ്സിനിടയ്ക്കാണ് ഈ ആക്റ്റീവ് മീഡിയം പ്രിപ്പയർ ചെയ്യുന്നത്. അത് ഗ്യാസ് ലേസറായാലും സോളിഡ് സ്റ്റേറ്റ് ലേസറായാലും ഏത് ആണെങ്കിലും രണ്ട് മിറേഴ്സിനിടയ്ക്കാണ് ആക്റ്റീവ് മീഡിയം പ്രിപ്പയർ ചെയ്യുന്നത്. അതിലൊരു മിറർ പാർഷ്യലി റിഫ്ലക്റ്റിംഗ് ആയിരിക്കും. അപ്പം ഇതിലൂടെയാണ്, ഈ സൈഡിലൂടെയാണ് ഈ ഷട്ടിൽ ചെയ്യുന്ന ഫോട്ടോൺസ്, ടു ആൻഡ് ഫ്രോ ഷട്ടിൽ ചെയ്യുന്ന ഫോട്ടോൺസ് കുറച്ച് ഭാഗം ട്രാൻസ്മിറ്റ് ചെയ്ത് പുറത്തോട്ട്. ആ പുറത്തോട്ട് വരുന്ന ലേസറാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത്, ആ ലേസർ ലൈറ്റായിട്ട് വരുന്നത്. ഇനി നമുക്കറിയാം റെസനേറ്ററിൻ്റെ ഇത് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയ്ക്കുള്ള ലെങ്ത്ത്, മിറേഴ്സിനിടയ്ക്കുള്ള ലെങ്ത്ത് ഇൻഡിജർ മൾട്ടിപ്പിൾ ഓഫ് ഹാഫ് ദ വേവ് ലെങ്ത് ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഈ ആക്റ്റീവ് മീഡിയം അതുപോലെ ഈ മിറർ വെച്ചിരിക്കുന്ന ഈ ഒരു അറേഞ്ച്മെൻറ്റിനും ചേർത്തിട്ട് ലേസർ ക്യാവിറ്റി എന്ന് പറയും. റെസനേറ്റർ എന്ന് പറയാൻ കാര്യം ഇത് ഹൈലി റെസനൻ്റ് ആയിട്ടുള്ള ഓസിലേഷൻസ് നടന്നിട്ടാണ് ഇൻറ്റൻസ് ആയിട്ടുള്ള ലേസർ ബീം നമുക്ക് കിട്ടുന്നത്. അപ്പം ഈ ഫോട്ടോൺസ് ഷട്ടിൽ ചെയ്യുന്ന, ടു ആൻഡ് ഫ്രോ ഷട്ടിൽ ചെയ്യുന്ന സമയത്ത് ഈ ഫോട്ടോൺസ് ആണ് സ്റ്റിമുലേറ്റഡ് എമിഷൻ പ്രോസസ്സ് ഇനീഷ്യേറ്റ് ചെയ്യുന്നതും അത് സസ്റ്റൈൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. ഓക്കെ, ബാക്ക് ആൻഡ് ഫോർത്ത് ഷട്ടിൽ ചെയ്യുന്ന സമയത്ത് ഇൻഡ്യൂസ് ചെയ്തിട്ട് ആ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഇൻഡ്യൂസ് ചെയ്യും, എന്നിട്ട് നമുക്ക് ഔട്ട്പുട്ടായിട്ടുള്ള ഫോട്ടോൺ എമിറ്റ് ചെയ്യും. ദാറ്റ് വിൽ കോൺട്രിബ്യൂട്ട് ടു ദ ലേസർ ലൈറ്റ്. ഓക്കെ, സോ നമുക്ക് അതിൻ്റെ ദിസ് വേ ടു ആൻഡ് ഫ്രോ മോഷനിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ഫോട്ടോണിന് അതിൻ്റെ ഫേസ് ഡിഫറൻസ്, അതായത് ഫോട്ടോൺസ് ഇൻ്റർഫെയർ ചെയ്യും, കൺസ്ട്രക്റ്റീവായിട്ട് ഇൻ്റർഫെയർ ചെയ്യണമെങ്കിലുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഫേസ് ഡിഫറൻസ് എന്നത് ഇൻറ്റിജർ മൾട്ടിപ്പിളോ ഹാഫ് ദ വേവ് ലെങ്ത് ആയിരിക്കണം. അപ്പം അങ്ങനെ ആവുന്ന സമയത്ത് ഫോർ എ സ്റ്റേബിൾ സ്റ്റാൻഡിങ് വേവ് ടു ബി ഫോംഡ്, ഒരു സ്റ്റേബിളായിട്ടൊരു സ്റ്റാൻഡിങ് വേവ് ക്യാവിറ്റിയിൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ദ ടോട്ടൽ ചേഞ്ച് സഫേർഡ് ബൈ ദ വേവ് ഇൻ എ വൺ കംപ്ലീറ്റ് റൗണ്ട് ട്രിപ്പ് മസ്റ്റ് ബി ആൻ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് 2π. അതായത് ഒരു റൗണ്ട് ട്രിപ്പ്, അതായത് ഒരു സ്ഥലത്ത് നിന്ന് ലെഫ്റ്റ് മിററിൽ നിന്ന് റൈറ്റ് മിററിലേക്ക് വന്ന്, റൈറ്റ് മിററിൽ നിന്ന് ബാക്ക് ടു ലെഫ്റ്റ് മിററിൽ വന്ന് വരുന്ന സമയത്ത് അതിനുണ്ടാകുന്ന ഫേസ് ചേഞ്ച് എന്ന് പറയുന്നത് 2π മൾട്ടിപ്പിൾ ആയിരിക്കണം. അങ്ങനെ ആകുമ്പോൾ മാത്രമേ ഒരു സ്റ്റേബിൾ സ്റ്റാൻഡിങ് വേവ് ക്യാവിറ്റിയിൽ ക്രിയേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ 2π/λ ഇൻറ്റു 2d ആണ്. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 2π. നമുക്കറിയാം 2d എന്ന് പറയുന്നത് എത്രയാണ്, d എന്ന് പറയുന്നത് n ഇൻറ്റു λ/2 ആണ്. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 2πn 2πn വരും. n ഇസ് ദ ഇൻറ്റിജർ 1, 2, 3. ഇനി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ആക്റ്റീവ് മീഡിയത്തിൻ്റെ ആക്റ്റീവ് മീഡിയത്തിനനുസരിച്ച് അതിനെ സോളിഡ് ലേസർ, ലിക്വിഡ് ലേസർ, ഗ്യാസ് ലേസർ എന്നൊക്കെ പറയാം. അതായത് ആക്റ്റീവ് മീഡിയം, ലേസിങ് മീഡിയം,
സോളിഡ് സ്റ്റേറ്റ് ആണെങ്കിൽ സോളിഡ് ആയിട്ടുള്ള, അതായത് റൂബി ലേസർ ഒക്കെ ആണെങ്കിൽ സോളിഡ് സ്റ്റേറ്റ് ലേസർ എന്ന് പറയും. ഗ്യാസ് ആണെങ്കിൽ ഗ്യാസ് ലേസർ എന്ന് പറയും. ലിക്വിഡ് ആണെങ്കിൽ ലിക്വിഡ് ലേസർ എന്ന് പറയും. അതുപോലെ സെമി കണ്ടക്ടർ ആണെങ്കിൽ സെമി കണ്ടക്ടർ ലേസർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ചില എക്സാമ്പിൾസിന്, ചില ലേസേഴ്സിനൊക്കെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റൂബി ലേസർ ഇസ് എ സോളിഡ് ഹൈ ഗെയിൻ പൾസ്ഡ് ലേസർ. അപ്പോൾ ലേസറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള ഔട്ട്പുട്ടാണ്. പൾസ്ഡ് ഔട്ട്പുട്ട് ഉണ്ടാവും ഇൻ ദ ഫോം ഓഫ് പൾസ്. വേറൊന്ന് കണ്ടിന്യൂസ് ലേസർ ഉണ്ടാവും, അതായത് സാധാരണ ഒരു ഇൻറ്റൻസ് ബ്രേക്ക് ഇല്ലാത്ത കണ്ടിന്യൂസ് വേവ് ആയിട്ട് തന്നെ ലേസറിലായിട്ട് എമിറ്റ് ചെയ്യും. ഓക്കെ, ഇനി ലേസിങ് ആക്ഷൻ്റെ ത്രഷോൾഡ് കണ്ടീഷനാണ് പറയാനുള്ളത്. സോ വിൽ ഡിസ്കസ് ദിസ് ഇൻ ദ നെക്സ്റ്റ് ലെക്ചർ.